ഹായ് ഫ്രണ്ട്സ്, ജീവൻ പ്രമാൺ ലൈഫ് സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റ്, ആധാർ മൊബൈൽ നമ്പർ അപ്ഡേറ്റ്, 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെൻറ്റ് എന്നിവ നമുക്ക് ഓൺലൈനായി റിക്വസ്റ്റ് കൊടുത്ത് വീട്ടിലിരുന്ന് തന്നെ ചെയ്യുവാൻ സാധിക്കും. ഇത് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് വെബ്സൈറ്റ് വഴിയും അതേപോലെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചും ചെയ്യുവാൻ സാധിക്കും. ഈ രണ്ട് രീതിയിലും എങ്ങനെയാണ് ഈ റിക്വസ്റ്റ് കൊടുക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. IPPB ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കാണ് നമ്മുടെ സമീപ പ്രദേശത്തുള്ള പോസ്റ്റ്മാൻ്റെയും പോസ്റ്റ് ഓഫീസിൻ്റെയും ഒക്കെ സേവനം പ്രയോജനപ്പെടുത്തി ഈ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ഇതിലാദ്യം ജീവൻ പ്രമാൺ ലൈഫ് സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് നോക്കാം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും അനുബന്ധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും പെൻഷനായ സർവീസ് പെൻഷൻകാർക്കാണ് ഈ സൗകര്യം പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്നത്. ഇങ്ങനെ ഓൺലൈനായി റിക്വസ്റ്റ് കൊടുത്താൽ നിങ്ങളുടെ പരിധിയിലുള്ള പോസ്റ്റ്മാൻ വീട്ടിൽ വരികയും വിരലടയാളം ഉപയോഗിച്ച് ജീവൻ പ്രമാൺ ലൈഫ് സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റ് ചെയ്യുകയും അത് പെൻഷൻ വിതരണം ചെയ്യുന്ന ബാങ്കിലേക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് അവിടെ രജിസ്റ്റർ ചെയ്യപ്പെടുകയും 2 ദിവസത്തിനുള്ളിൽ അത് കൺഫേം ആയിട്ടുണ്ടെന്നുള്ള മെസ്സേജ് നമുക്ക് SMS ആയി വരികയുമാണ് ചെയ്യുന്നത്. ഇതിനായി പോസ്റ്റ്മാൻ വീട്ടിൽ വരുന്ന സമയത്ത് പെൻഷനറുടെ ബാങ്ക് പാസ്ബുക്ക്, PPO നമ്പർ, ആധാർ നമ്പർ, മൊബൈൽ നമ്പർ, മറ്റ് പെൻഷൻ സംബന്ധിച്ച മറ്റ് ഡീറ്റെയിൽസ് തുടങ്ങിയവ നമ്മൾ കരുതിയിരിക്കേണ്ടതാണ്. 70 രൂപയാണ് ഇതിൻ്റെ സർവീസ് ചാർജായി ഈടാക്കുന്നത്. ഫാമിലി പെൻഷൻ വാങ്ങിക്കുന്നവർക്കും ഈ സൗകര്യം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കൂടാതെ PF പെൻഷൻ വാങ്ങിക്കുന്നവർക്ക് വർഷം തോറും ജീവൻ പ്രമാൺ ലൈഫ് സർട്ടിഫിക്കറ്റ് പുതുക്കേണ്ടതുകൊണ്ട് അവർക്കും ഇങ്ങനെ ഓൺലൈനായി റിക്വസ്റ്റ് കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ, അതായത് വാർദ്ധകാല പെൻഷൻ, കർഷക പെൻഷൻ, വിധവ പെൻഷൻ തുടങ്ങിയ 7 പെൻഷനുകൾ മേടിക്കുന്നവർക്ക് ഈ സൗകര്യം ഇപ്പോൾ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കത്തില്ല. ആധാർ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുവാനും ഇതുപോലെ റിക്വസ്റ്റ് കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. വിരലടയാളം ഉപയോഗിച്ചാണ് അതും ചെയ്യുന്നത്. 50 രൂപയാണ് ഇതിൻ്റെ സർവീസ് ചാർജായി ഈടാക്കുന്നത്. അപ്ഡേറ്റ് ചെയ്യേണ്ട മൊബൈൽ നമ്പരുമായി ആൾ സ്ഥലത്തുണ്ടായിരിക്കണം എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പക്ഷേ ആധാർ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ ട്രെയിനിങ്ങും ടെസ്റ്റും പാസ്സായിട്ടുള്ള പോസ്റ്റ്മാൻമാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഓരോ ജില്ലയിലും ഇതിൻ്റെ ട്രെയിനിങ്ങും ടെസ്റ്റും പുരോഗമിക്കുകയാണ്. ആധാർ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുവാൻ നിങ്ങളുടെ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ്മാൻ ഈ ടെസ്റ്റുകളൊന്നും പാസ്സായിട്ടില്ലെങ്കിലും മാക്സിമം ഈ സർവീസ് തരാൻ അവർ ശ്രമിക്കുന്നതാണ്. തൊട്ടടുത്ത പോസ്റ്റ് ഓഫീസിൻ്റെയൊക്കെ സേവനം ഇതിനായി പ്രയോജനപ്പെടുത്തുന്നതുമാണ്. മാത്രവുമല്ല, ഓൺലൈനായി റിക്വസ്റ്റ് കൊടുക്കുന്നതിന് യാതൊരുവിധ പേയ്മെൻറ്റും നൽകേണ്ടതില്ല. മാത്രവുമല്ല, 2 മിനിറ്റിനുള്ളിൽ നമുക്ക് ഇതിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ഇങ്ങനെ റിക്വസ്റ്റ് കൊടുക്കുന്നവരെ ബന്ധപ്പെട്ട പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അധികാരികൾ ഫോണിൽ കോൺടാക്റ്റ് ചെയ്യുന്നതും മാക്സിമം ഈ ഒരു സർവീസ് ചെയ്തു തരാൻ അവർ ശ്രമിക്കുന്നതുമായിരിക്കും. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ആധാർ എൻറോൾമെൻറ്റ് ചെയ്യുന്നതിനും ഈ ഒരു നിബന്ധന ബാധകമാണ്. ഇതിനും ട്രെയിൻഡ് ആയിട്ടുള്ള ടെസ്റ്റ് പാസ്സായിട്ടുള്ള പോസ്റ്റ്മാൻമാർക്ക് മാത്രമേ ഈ ഒരു സർവീസ് ചെയ്തു തരാൻ സാധിക്കുകയുള്ളൂ. ഈ സേവനങ്ങളെല്ലാം നിങ്ങൾക്ക് തൊട്ടടുത്ത പോസ്റ്റ് ഓഫീസിൽ നിന്ന് നേരിട്ടും കൂടാതെ പോസ്റ്റ്മാൻ വഴിയും ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഓൺലൈനായി ഇതിനുള്ള റിക്വസ്റ്റ് കൊടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം വെബ്സൈറ്റ് വഴിയും പിന്നീട് മൊബൈൽ ആപ്പ് വഴിയും റിക്വസ്റ്റ് കൊടുക്കുന്നത് നോക്കാം. ആദ്യം വെബ്സൈറ്റ് വഴി ചെയ്യുന്നത് എങ്ങനെ എന്ന് നോക്കാം. അതിനുശേഷം മൊബൈൽ ആപ്ലിക്കേഷൻ നോക്കാം. ഗൂഗിൾ എടുത്തതിന് ശേഷം CCC.CEPT.GOV.IN/service request എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് മൊബൈൽ ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ്. സൈറ്റ് അഡ്രസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അതിനുശേഷം ലഭിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് സൈറ്റിൽ പ്രവേശിക്കാവുന്നതാണ്. ഇവിടെ ആദ്യം കാണുന്ന ബോക്സിൽ ആധാറിലുള്ള പേര് അതേപോലെ ടൈപ്പ് ചെയ്തതിന് ശേഷം തൊട്ടു താഴെ അഡ്രസ്സും ടൈപ്പ് ചെയ്ത് അതിന് തൊട്ടു താഴെയായിട്ട് പിൻകോഡുമാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. പിൻകോഡ് വളരെ പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധിച്ച് ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഇവയെല്ലാം. അതിനുശേഷം ഇമെയിൽ ID മൊബൈൽ നമ്പരുമാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. മൊബൈലിലേക്ക് വരുന്ന OTP ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ഇമെയിൽ ID അപ്ഡേറ്റ് ചെയ്യേണ്ടുന്നവർക്ക് അതും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇമെയിൽ ID ടൈപ്പ് ചെയ്യാതെയും ആപ്ലിക്കേഷൻ മുന്നോട്ട് പോകുന്നതാണ്. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള സർവീസ് റിക്വസ്റ്റ് ചെയ്യുന്നതിനായിട്ട് സെലക്ട് സർവീസ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് അവിടെ നിന്നും ഏതാണോ ആവശ്യമുള്ളത് അത് സെലക്ട് ചെയ്യാം. ഇവിടെ IPPB ആധാർ സർവീസ് ഒന്ന് കാണാം. ഇന്ത്യൻ പോസ്റ്റൽ പേയ്മെൻറ്റ് ബാങ്ക് എന്നാണ് IPPB എന്നാൽ. മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യേണ്ടുന്നവർക്ക് IPPB ആധാർ സർവീസ് സെലക്ട് ചെയ്യാം. തൊട്ടുമുകളിൽ ജീവൻ പ്രമാൺ ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റുമുണ്ട്. ഇവിടെ ജീവൻ പ്രമാൺ ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് തിരഞ്ഞെടുക്കുന്നവർക്ക് തൊട്ടു താഴെ
സബ്മിറ്റിട്ട് ഒ ടി പി കൊടുത്താൽ മതിയാകും. പക്ഷേ ആധാർ സർവീസാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ തൊട്ട് താഴെ രണ്ട് ഓപ്ഷനുകളോട് കൂടിയുണ്ട്, അതിലൊന്ന് നമുക്ക് വീണ്ടും തിരഞ്ഞെടുക്കേണ്ടതായിട്ട് വരും. ഇവിടെ ആധാർ സർവീസ് തിരഞ്ഞെടുത്തവർക്ക് തൊട്ട് താഴെ രണ്ട് ലിങ്കുകൾ കൂടിയുണ്ട്, അതിലൊന്നും കൂടി തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ആദ്യത്തേത് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെൻറ്റാണ്. രണ്ടാമത്തേത് ആധാറും മൊബൈലുമായിട്ട് അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിയുമായിട്ട് ബന്ധിപ്പിക്കുവാനുള്ള ഓപ്ഷനാണ്, അതിലൊന്ന് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടുന്നതാണ്. ഇവയിൽ ഒന്ന് തിരഞ്ഞെടുത്തതിന് ശേഷം റിക്വസ്റ്റ് ഒ ടി പി എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ ചെയ്യേണ്ടുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ കൊടുത്ത മൊബൈലിലേക്ക് ഒ ടി പി വരികയും ആ ഒ ടി പി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം കൺഫേം സർവീസ് റിക്വസ്റ്റ് എന്നുള്ളതിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ ചെയ്യേണ്ടുന്നത്. തുടർന്ന് തൊട്ട് താഴെ റിക്വസ്റ്റ് സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നതും റിക്വസ്റ്റ് റെഫറൻസ് നമ്പർ നമുക്കവിടെ ലഭിക്കുകയും ചെയ്യും. ഇത് എഴുതി സൂക്ഷിച്ച് വയ്ക്കേണ്ടതാണ്. മൊബൈലിലേക്ക് SMS വരുന്നതുമാണ്. തൊട്ട് മുകളിൽ തന്നെ ക്ലിക്ക് ഹിയർ ടു ട്രാക്ക് യുവർ റിക്വസ്റ്റ് എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ട്രാക്ക് നമുക്ക് റിക്വസ്റ്റിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് പരിശോധിച്ച് നോക്കുവാനും സാധിക്കുന്നതാണ്. ഇവിടെ നമ്മൾ നേരത്തെ കൊടുത്ത മൊബൈൽ നമ്പരോ അതല്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയ റെഫറൻസ് നമ്പരോ കൊടുത്തതിന് ശേഷം തൊട്ടിപ്പുറത്തുള്ള ഫെച്ചിൽ പ്രസ് ചെയ്താൽ അതിൻ്റെ സ്റ്റാറ്റസ് നമുക്കവിടെ അറിയുവാൻ സാധിക്കുന്നതുമാണ്. ഇനി നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആപ്പ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഈ റിക്വസ്റ്റ് കൊടുക്കാൻ സാധിക്കുന്നതെന്ന് നോക്കാം. ആപ്ലിക്കേഷൻ്റെ പേര് പോസ്റ്റ് ഇൻഫോ എന്നാണ്. പ്ലേ സ്റ്റോറിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് നമുക്ക് ലഭിക്കും. ഇവിടെ എംബ്ലം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഓൾറെഡി ഇൻസ്റ്റോൾഡ് ആണ്. ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റോൾ ചെയ്യേണ്ടതാണ്. ഞാനിവിടെ ഓപ്പൺ കൊടുക്കുകയാണ്. ഈ ആപ്ലിക്കേഷനിൽ പ്രവേശിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അങ്ങനെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇങ്ങനെയൊരു ഇൻ്റർഫേസാണ് ലഭിക്കുന്നത്. ഇവിടെ ഇടത് സൈഡിൽ മുകളിൽ സർവീസ് റിക്വസ്റ്റ് എന്ന് കാണാം. അതിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. തുടർന്ന് നമ്മൾ വെബ്സൈറ്റിൽ ടൈപ്പ് ചെയ്ത് കൊടുത്ത പേജ് പോലെ ഉള്ളൊരു പേജ് തന്നെയാണ് ഇവിടെയും വരുന്നത്. അതേ ഡീറ്റെയിൽസ് തന്നെയാണ് ഇവിടെയും കൊടുക്കേണ്ടി വരുന്നതും. ഇവിടെ നമ്മൾ ഒരു ടെക്നിക് പ്രയോഗിക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ ഏറ്റവും താഴെ സെലക്ട് സർവീസ് എന്നുള്ളത് മെയിൽ ബുക്കിങ്ങും മെയിൽ ഡെലിവറിയുമാണ്. ഇതിൽ ഒന്ന് അത് മെയിൽ ബുക്കിങ്ങോ ഡെലിവറിയോ ആദ്യം അങ്ങ് സെലക്ട് ചെയ്യുക. അതിനുശേഷം മാത്രമേ നമ്മൾ നേരത്തെ കണ്ടതുപോലെയുള്ള ജീവൻ പ്രമാൺ ലൈഫ് സർട്ടിഫിക്കറ്റും അതേപോലെ ആധാർ സർവീസിൻ്റെയൊക്കെ ലിങ്കുകൾ വരികയുള്ളൂ. അവിടെ നിന്നും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ ലിങ്ക് സെലക്ട് ചെയ്ത് പിന്നീട് ഒ ടി പി ഒക്കെ കൊടുത്ത് സബ്മിറ്റ് ചെയ്യുകയാണ് പിന്നീട് ചെയ്യേണ്ടത്. ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ ഒരു ഡിസ്ക്ലെയ്മർ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. സ്റ്റാഫിൻ്റെ അപര്യാപ്തത മൂലം സർവീസുകൾ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്, എങ്കിലും മാക്സിമം അവർ ട്രൈ ചെയ്ത് സർവീസുകൾ തരാൻ ശ്രമിക്കും എന്ന് തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.